സർവ്വതം നശിപ്പിക്കാൻ കേൾപ്പുള്ള മഴവെള്ളപ്പാച്ചിൽ വരുമ്പോഴും ഭൂമിയിൽ വേരുറപ്പിച്ച് വീഴെന്ന് പറഞ്ഞ രണ്ട് മരങ്ങളുണ്ട് ചൂരൽമലയിൽ. എല്ലാം കൺമുന്നിൽ നിന്ന് മാഞ്ഞപ്പോഴും ചൂരൽമലയിൽ അടയാളക്കല്ലായി മാറിയത് ഈ മരങ്ങളാണ്. ഉരുൾപൊട്ടൽ സർവവും നശിപ്പിച്ച ചൂരൽമലയിലാണ് ഞങ്ങളുള്ളത്. മുണ്ടക്കയിൽ നിന്ന് വെള്ളം കുതിച്ചെത്തിയ ചൂരൽമല ഇന്ന് ഈ നാട്ടുകാർക്ക് പോലും മനസ്സിലാകാത്ത അവസ്ഥയിലാണുള്ളത്. ഓരോ ദുരന്തമുഖത്തും ഒരു നേരിയ പ്രതീക്ഷയെങ്കിലും അല്ലെങ്കിൽ ഒരു അടയാളക്കല്ലായെങ്കിലും പ്രവർത്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. 2011 ജപ്പാനിലെ ഹാൻഷു ദ്വീപിൽ നടന്ന ഒരു വലിയ സുനാമിയെക്കുറിച്ച് നമുക്കറിയാം. 1500-ലധികം ആളുകളുടെ ജീവനാണ് അന്ന് പൊലിഞ്ഞു പോയത്. അന്ന് ജപ്പാൻകാർക്ക് ഒരു പ്രതീക്ഷ നൽകിയത്, ജീവിതത്തിലേക്ക് അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു നേരിയ കരുത്തു നൽകിയത് ഒരു പൈൻ മരമായിരുന്നു. ആ പൈൻ മരത്തിന്റെ പേര് കിസുകിനോ ഇപ്പത്മത്സു എന്നാണ്. ഞാനിത് പറയാൻ കാരണം, ചൂരൽമലയിലെ ഞങ്ങൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് രണ്ട് മരങ്ങൾ അതുപോലെ നിൽക്കുന്നുണ്ട്. വലിയ ഉരുൾപൊട്ടലുണ്ടായിട്ടും ആ ഉരുൾപൊട്ടലിനെ അതിജീവിച്ച രണ്ട് മരങ്ങൾ ഞങ്ങൾ ഈ നിൽക്കുന്ന പ്രദേശത്തുണ്ട്. എനിക്ക് ഇടതുഭാഗത്ത് കാണുന്ന ഒരു ആൽമരവും അതോടൊപ്പം തന്നെ നമുക്ക് വലതുവശത്ത് കാണുന്ന ഒരു വാഗമരവും. ഈ രണ്ട് മരങ്ങൾ മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത്. ഈ രണ്ട് മരങ്ങൾ മാത്രമാണ്. ഇതായിരുന്നു ഞങ്ങളുടെ സ്ഥലം. ഇവിടെയാണ് ഞങ്ങളുടെ സ്കൂൾ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ വീടുകൾ ഉണ്ടായിരുന്നത്, കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നത് എന്ന് ഇവിടുത്തെ ആളുകൾക്ക് പറയാൻ ഒരു അടയാളക്കല്ലായി നിന്നത് ഈ പറയുന്ന രണ്ട് മരങ്ങളായിരുന്നു. സർവവും പ്രളയം പോലെ വന്ന്, അതായത് മണ്ണും പാറക്കല്ലുകളും എല്ലാം വന്ന് നിന്നിട്ടും ഈ ഭൂമിയിൽ വേരു നിന്ന് ഞങ്ങൾക്ക് പോകാനാകില്ല എന്ന് പറഞ്ഞ് ഒരു നേരിയ ഒരു ഒരു അതിജീവനം അല്ലെങ്കിൽ ഒരു ഒരു പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചത് ഈ രണ്ട് മരങ്ങളാണ്. ഇത് പറയാൻ കാരണം, ജപ്പാനിലെ ആ പൈൻ മരങ്ങൾ, ആ പൈൻ മരങ്ങൾ ഇപ്പോൾ അവിടെ അവരുടെ നാഷണൽ ഹീറോ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അവരതിനെ വളർത്തുകയാണ്, അവരതിനെ മാറ്റി വെക്കുകയാണ്. കാരണം ജീവിതത്തേക്ക് തിരിച്ചു വരാനുള്ള പ്രതീക്ഷയുടെ ഒരു തുരുമ്പ് അവശേഷിപ്പിച്ചത് ആ പൈൻ മരത്തിന് മുകളിലുള്ള പച്ചപ്പ് നിറഞ്ഞ ഇലകളായിരുന്നു. സർവവും നശിപ്പിച്ച ചൂരൽ മലയിലും അങ്ങനെ അതിജീവിക്കുന്ന രണ്ട് മരങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. ലേഷ് കാഞ്ഞിങ്ങാമിനൊപ്പം മഹേഷ് പൊലു, മീഡിയ വൺ.